മാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, നമ്മുടെ ഭാര്യ എപ്പോഴും പരാതിയാ, നമ്മുടെ ഭാര്യമാർക്ക് എപ്പോഴും പരാതി, എന്ത് ചോറ് വെച്ചാൽ അവൾക്ക് പരാതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത ഓരോ മണിക്കും ഒരു നന്മ ഒരു പാപം പുറം. രണ്ട്, വിയർത്താലും പ്രതിഫലം, വിയർത്താ പ്രതിഫലം, പ്രസവിച്ച പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും പെണ്ണ് തന്റെ ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്താൽ കിട്ടുന്ന അതല്ലേ എപ്പോഴും പരാതി, നിങ്ങളുടെ വിയർപ്പ് കഴുവാനാണ് എന്നെ ലക്ഷങ്ങൾ തന്ന് കെട്ടിക്കൊണ്ട് വന്നത് പറയൂലേ. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ 100 പാവപ്പെട്ടവർക്ക് ഒരു നേരം ആഹാരം കൊടുത്ത പ്രതിഫലം അവക്ക് ലഭിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത വസ്ത്ര ഭർത്താവിന്റെ വസ്ത്രം കഴുകാന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവെന്ന് നമുക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. വാഷിംഗ് മെഷീനകത്തിട്ട് കഴിവെന്ന പെണ്ണിന് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവക്ക് ഒരു ജോലിയില്ല, ഭാര്യ ഇടുക, വെള്ളം ഒഴിക്കുക, ഭാര്യ ഇടുക, പൈപ്പ് തുറക്കുക, കുറച്ച് പൊടി ഇടുക, അത് അവക്ക് ജോലി. ഈ പ്രതിഫലം കിട്ടുന്നത് കല്ലിലിട്ട് കഴുകി കൊടുക്കുന്ന പെണ്ണിനാട്ട. അള്ളാന്റെ റസൂല് പറയ, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം. നിങ്ങളുടെയൊക്കെ പെണ്ണുമ്പിള്ളമാരെ തലയിൽ എണ്ണ വെച്ച് തരൂ, നിങ്ങളുടെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഏ, നിക്കാഹ് കഴിച്ചിട്ടുള്ളവര് അതിനെന്താ പേടിയാ? ആ, നിങ്ങളുടെയൊക്കെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? വല്ലാത്ത തേപ്പാ ഇല്ലേ സാർ, കല്യാണം കഴിഞ്ഞ് 2 മാസം തേപ്പായിരുന്നു, ഇപ്പൊ ചവിട്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ അവക്ക് ഹൗലുൽ കൗസറുള്ള വെള്ളം കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ കിട്ടുന്ന പതിവിൽ അറിയൂ? എന്താ ചിരിക്കണേ, എന്താ ചിരിക്കണേ? ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെ അങ്ങനൊന്നും കാണൂല അല്ലേ അപ്പ, എന്താ തീവ്, ഞങ്ങളുടെ നാട്ടിലേക്കാണ്, ഈരാറ്റുപേട്ടയിലേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉപ്പാപ്പന്മാരുടെ മീശ വെട്ടി കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തൊക്കെ. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? കൊണ്ടുപോയി കൊടുക്കണം ചങ്ങാതി വെണ്ണപുള്ളയുടെ കയ്യിൽ. ഇനിയിപ്പോ നിന്റെ മീശ വെട്ടി അതിനകത്ത് കുത്തപ്പിനാറ് പണിതാലും നിനക്കുഴപ്പമൊന്നുമില്ല, ഇനി പെണ്ണൊന്നും കെട്ടാൻ പോകുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ അവളുടെ മരണവേദന കുറച്ചു കിട്ടുമെന്ന് നബിയുന റസൂലുള്ളാഹി. രാത്രി ഭർത്താവ് കിടക്കാൻ വരുമ്പോ ഒരു വിരിപ്പ് കൊടുത്താലേ, തന്റെ ഭർത്താവ് രാത്രി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വരുമ്പോ കിടക്കാൻ നേരത്ത് ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്താ ഒരു മലക്ക് സുബഹി വരെ ഇവക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു. പ്രതിഫലം, അവരെന്ത് ചെയ്താലും പ്രതിഫലം, ചോറ് വെച്ചാലും പ്രതിഫലം, പ്രസവിച്ചാലും പ്രതിഫലം, വിയർത്താലും പ്രതിഫലം, എണ്ണ തേച്ചാലും തുണി കഴുകിയാലും വിരിപ്പ് വിരിച്ചാലും മീശ വെട്ടിയാലും എന്ത് ചെയ്താലും പ്രതിഫലം. അവരുടെ കാൽ ചുവട്ടില്ല സ്വർഗവും കിടക്കണില്ല, നമ്മള് പാവങ്ങളൊന്നുമില്ല അല്ലേ. അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം വരെ കിടക്കുന്നത്, നമുക്കൊന്നുമില്ല. എങ്കിൽ പേടിക്കേണ്ട, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതെല്ലാം പറയുമ്പോ എന്റെ സഹോദരിമാരൊക്കെ ഈ നർശിന്റെ മുകളിൽ ചെന്നിട്ട് പറയും, ഭർത്താവെ കേട്ടില്ലേ, ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ. എങ്കില് ഒരു സത്യം പറയാം, നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടോന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടോന്ന് വെച്ചാ ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും കുറ്റപ്പെടുത്തൂല, പെണ്ണുങ്ങളെ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം, വിവാഹം കഴിഞ്ഞു 10 കൊല്ലമായി, രണ്ടുപേരും തമ്മിൽ അടിയില്ല, ബഹളമില്ല, വഴക്കമില്ല, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം? നാട്ടുകാർ പറയും ഇങ്ങനെ ആവണം ഭാര്യയും ഭർത്താവ്, അത്രയ്ക്കും ബന്ധവാ. 10 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇക്കാ നാളെ 5 മണിയാകുമ്പോ നിങ്ങൾ വരണം, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോണം, എന്റെ കൂടെ പുറപ്പ് ആദ്യമായിട്ട് ഗൾഫിൽ പോകാം, ഒന്ന് യാത്രയാക്കാം. ഭർത്താവ് പറഞ്ഞു, ഞാൻ വരാം, ഇൻഷാല്ലാ വരാം, ഏറ്റുപോയി. പിറ്റേ ദിവസം 5 മണിയായപ്പോ എന്തോ ഒരു കാരണം കൊണ്ട് ഈ മനുഷ്യന് വരാൻ കഴിഞ്ഞില്ല. അന്ന് വന്നപ്പോ 9 മണിയായി. പടച്ചവനെ വീടിന്റെ വീട്ടിൽ വരുമ്പോ വീടിന്റെ മുന്നിൽ നിറഞ്ഞ തുള്ളിയിട്ട് നിപ്പോണ്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാവള്. നമ്മള് വീട്ടിൽ കയറി വന്നു, അപ്പോഴും വാതിലൊക്കെ പിടിച്ച് അടച്ച് ഭയങ്കര ബഹളം. അപ്പൊ ബെഡ്റൂമിനകത്ത് പോയി തലകുനിച്ചിരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ അടുത്ത് ചെന്നിട്ട് എന്റെ പൊന്നാര ആയിഷ, വരാൻ പറ്റാത്തതിന്റെ കാരണം പറയാൻ പോയതാ, എന്റെ പൊന്നാര ആയിഷ എന്ന് വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാര്യ പറയണൊരു വാക്കുണ്ട്, അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാര്യമാര് പറയണൊരു വാക്കാ, സ്വന്തം ചിന്തിക്കണം, ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഉടനെ പറയും, നന്ദിയില്ലാത്തൊരു വാക്ക് പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? 10 കൊല്ലം ചെയ്തത് മുഴുവനും അവളങ്ങ് മറക്കും. 10 കൊല്ലം ചെയ്തു കൊടുത്തത് മുഴുവനും മറന്നിട്ട് ഇങ്ങനൊരു വാക്കു പറയും. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ
നിക്കാഹ് കഴിഞ്ഞ സമയം മുതൽ അത് പറഞ്ഞ സമയം വരെ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും പൊളിഞ്ഞു പോകുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒറ്റയടിക്ക് പോകും. പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്ക അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത്തെ വഴി എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും താഴെ വീഴുന്ന രീതിയിലിരുന്ന് കരയുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നരകത്തിന്റെ തീ തൊടാത്ത രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാ, നാളെ പടച്ചവന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ അതാ മലക്കുകൾ, സബാനിയത്തിന്റെ മലക്കുകൾ, നരകത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, അതാ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ആ മലക്കുകൾ ആ മനുഷ്യനെ ചങ്ങല കൊണ്ടടിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരയും. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്നെ ഒന്ന് രക്ഷിക്കട്, എന്നെ ഒന്ന് രക്ഷിക്കട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്. മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കും, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിനക്കുണ്ടായിരുന്നല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എങ്ങനെ പറ്റിയടാ നിനക്ക് രക്ഷപ്പെടാതിരിക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിട്ട് ഈ നരകത്തിന്റെ തീകകത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചാ നരകത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ടെന്ന്. തഹാ റസൂലുള്ളാഹി.